ബിജെപി കളമറിഞ്ഞു കളിക്കുകയാണ് പാലക്കാട്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ബിജെപി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഏറിക്കഴിഞ്ഞു. പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകും. പാലക്കാട്ടെ ബിജെപിയിൽ വലിയ തോതിൽ ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തന്നെയാണ് അവർ ഭയക്കുന്നതും. പക്ഷെ പുറത്തുനിന്നും ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അതുണ്ടാകുന്നില്ല എന്നതാണ് പ്രത്യേകത. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലക്കാണ് കെ സുരേന്ദ്രൻ എന്ന പേരിലേക്ക് ഇപ്പോൾ ബിജെപി കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലയിലെ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിൽപ്പെടുന്ന ഇടങ്ങളിൽ ബിജെപിക്കുള്ളിൽ വിഭാഗീയത ശക്തമായിരുന്നു. അത് പരിഹരിക്കാൻ പരമാവധി കേന്ദ്ര നേതൃത്വമടക്കം ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത്. അതുകൊണ്ട് തന്നെ ജില്ലക്കകത്ത് നിന്ന് ഏത് നേതാവായാലും വിഭാഗീയത വലിയ തോതിൽ ഉണ്ടാകും എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതിനാലാണ് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ളൊരു കളിക്ക് ബി ജെ പി നിൽക്കുന്നത്. നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട്ടുകാരനുമായ സി കൃഷ്ണകുമാറിന്റെ പേരിനായിരുന്നു മണ്ഡലത്തിൽ സജീവമായി പരിഗണിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹവും ഈ നഗരസഭയ്ക്കുള്ളിലെ ചില സമവാക്യങ്ങളിൽ പെടുന്നു, അല്ലെങ്കിൽ ചില ഗ്രൂപ്പിന്റെ നേതാവായി മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമവാക്യങ്ങളിൽ മാറ്റം സംഭവിക്കാമെന്നൊരു വിലയിരുത്തലാണ് കൃഷ്ണകുമാറിനെ മാറ്റി സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കാം എന്നൊരു ആലോചനയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത്. സുരേന്ദ്രൻ വരുന്നതോടെ ബി ജെ പി ഒന്നടങ്കം സടകുടഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കും എന്നതിൽ സംശയമില്ല. പാലക്കാട്ടെ എല്ലാ വിഭാഗം ബി ജെ പി നേതാക്കൾക്കും കെ സുരേന്ദ്രനെ വലിയ വിശ്വാസവും ബഹുമാനമൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാനം സംസ്ഥാന അധ്യക്ഷൻ എന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പദവിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പേരിലേക്ക് ബി ജെ പി എത്തിച്ചേരുന്നത്. നമുക്കറിയാം മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തവണ വെറും 89 വോട്ടിനും മറ്റൊരു തവണ 750 വോട്ടിനുമാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. ചെറിയ വോട്ടുകൾക്ക് 2 നിയമസഭ നഷ്ടപ്പെട്ട സുരേന്ദ്രൻ ഇത്തവണ പാലക്കാട്ട് വലിയ മത്സരം തന്നെ നടത്തുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുന്നു. നമുക്കറിയാം ഈ എല്ലാ ഇടത്തും 89 വോട്ടിന് തോൽക്കുമ്പോഴും 750 വോട്ടിന് തോൽക്കുമ്പോഴും അതും യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് തന്നെയായിരുന്നു മത്സരം. ഇനി പാലക്കാട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് തന്നെയാണ് സുരേന്ദ്രന്റെ ശക്തമായ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സരിന്റെ സ്ഥാനാർത്ഥിത്വവും എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തേണ്ടത്. സരിൻ കോൺഗ്രസുകാരനായിരുന്നു. വ്യക്തിപരമായി കുറച്ചോട്ടെങ്കിലും അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നും നഷ്ടപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതും കോൺഗ്രസും യു ഡി എഫും ഭയപ്പെടേണ്ടത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ പി വി അൻവറിന്റെ ഡി എം കെ എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി മിൻഹാജ്, ഒരുപക്ഷെ ഷാഫി പറമ്പലിൻ്റെയൊക്കെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കാം മിൻഹാജിൻ്റെ വോട്ടുകൾ പോകുന്നത്, മിൻഹാജിലേക്ക് വോട്ടുകൾ പോകുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സരിൻ്റെയും മിൻഹാജിൻ്റെയും വോട്ട് സ്ഥാനാർത്ഥിത്വം കൊണ്ട് സുരേന്ദ്രന് ഗുണം കിട്ടുന്ന ചില കാര്യങ്ങളും പാലക്കാട്ടുണ്ട്. അതും യു ഡി എഫ് വളരെ വ്യക്തമായി പഠിച്ച് അത് ഗൗരവമായി എടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ ആ വോട്ടു ചോർച്ചയും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വോട്ടു ചോർച്ചകൾ പലയിടത്തും യു ഡി എഫിന് സംഭവിക്കാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പിസവും എല്ലാം മറന്ന് പ്രവർത്തിക്കാൻ, പാലക്കാട് നഗരത്തിൽ ഒരു പോരാട്ടത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കാൻ കെ സുരേന്ദ്രനെ തന്നെ ബി ജെ പി ഇറക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവ് ഇന്നലെ തന്നെ വളരെ ശക്തമായി തന്നെ രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഏതായാലും സുരേന്ദ്രനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിനാണ് പാലക്കാട്ട് കളമൊരുങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഏകദേശ സൂചന ലഭിച്ചു കഴിഞ്ഞു.